കാതോലിക്കേറി സഹോദര പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, അൽമായ പ്രമുഖരെ, വന്നുകൊണ്ടിരിക്കുന്ന ഏവരുമേ, പുതുതായി മാനേജ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഒത്തുചേരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ക്രമീകരിച്ചതിൽ ബാബാദിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നന്ദിയുണ്ട്. 2007 ഇങ്ങനൊരു സംരംഭം ആരംഭിക്കുന്നത്, അത് വീണ്ടും തുടരുന്നു എന്നുള്ളതിൽ പ്രത്യേകമായി സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ എൻ്റെ വൈദിക ജീവിതത്തിൽ ഞാൻ അനുവർത്തിച്ച ഒന്നായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഞാൻ വൈദികനായിരുന്ന എല്ലായിടങ്ങളിലും പുതിയ മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞാൻ അവരെ വിളിച്ചുകൂട്ടി സഭാ ഭരണഘടനയിൽ നിന്ന് മാനേജ്മെൻറ്റിൻ്റെ അവകാശങ്ങൾ എന്താണ്, ചുമതലകൾ എന്താണ് എന്നുള്ള ഭാഗം സൈക്ലോസൈസ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ക്ലാസ് എടുക്കുമായിരുന്നു. അതുതന്നെയാണ് ചെങ്ങന്നൂർ ഭദ്രാസനത്തിലും 1986 മുതൽ 1986 ഞാൻ ചുമതലയേറ്റെടുത്ത ഓഗസ്റ്റ് മാസം 1st '86 പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ ഇടവുകളിലെയും സെക്രട്ടറിമാരെയും കൈക്കാരന്മാരെയും മെഥേലിൽ വിളിച്ചു വരുത്തി സഭാ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇടവ ഭരണം നിർവഹിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തിരുന്നു. കഴിഞ്ഞ 3-4 വർഷമായിട്ട് അതിനല്പം വ്യത്യാസം വരുത്തി ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ 5 ഡിസ്ട്രിക്റ്റുകളുണ്ട്. ഈ പറഞ്ഞത് തന്നെ 5 പ്രാവശ്യം പറയണമെന്നുള്ള പ്രയാസം എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓരോ ഡിസ്ട്രിക്റ്റിലും ചെന്ന് ആ ഡിസ്ട്രിക്റ്റിൽ തിരഞ്ഞെടുത്തിട്ടുള്ള എല്ലാ വൈദികരെയും വിഹാരിമാരെയും മാനേജിംഗ് കമ്മിറ്റികളെ മുഴുവനായിട്ടൊരു പള്ളിയിൽ വിളിച്ചുകൂടി അവർക്ക് ക്ലാസ് എടുക്കുന്ന രീതി ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ചെങ്ങന്നൂർ ഭദ്രാസ നടക്കുന്നു. അതുകൊണ്ട് ഭദ്രാസനത്തിലെ ഭരണത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ ഐരൂപ്യമുണ്ട് എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാനായിട്ട് സാധിക്കും. നമ്മുടെ സഭാ ഭരണഘടനയിൽ നിങ്ങൾക്കെല്ലാവർക്കും സഭാ ഭരണഘടനയുടെയും റൂൾസ് ഓഫ് പ്രൊസീജിയറിൻ്റെയും കോപ്പി കിട്ടിയത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. സഭാ ഭരണഘടനയിൽ 13 ചാപ്റ്റർ ഉള്ളതിൽ 4th ചാപ്റ്റർ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധ ചെലുത്തുക ക്ഷണിക്കുകയാണ്. അതിന് 4 ഭാഗങ്ങളുണ്ട്, A, B, C, D. അതിൽ എ എന്ന് പറയുന്ന ഭാഗം അസോസിയേഷനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നതാണ്. ബി എന്ന് പറയുന്നതാണ് മാനേജിംഗ് കമ്മിറ്റിയെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ വകുപ്പുകൾ പറയുന്നുവെങ്കിൽ 78-ാമത്തെ വകുപ്പ് മുതൽ 90 വരെയുള്ള വകുപ്പുകൾ മാനേജിംഗ് കമ്മിറ്റിയെ സൂചിപ്പിക്കുന്ന അതിനെ സംബന്ധിച്ചുള്ളതാണ്. പിന്നെയുള്ളത് ട്രസ്റ്റീസിനെ സംബന്ധിച്ച്, പിന്നെ മലങ്കര മെത്രാപൊലിത്തായെ സംബന്ധിച്ച്. മലങ്കര മെത്രാപൊലിത്തായെ സംബന്ധിച്ച് 94 മുതൽ 98 വരെയുള്ള 4 കാര്യങ്ങൾ ഞാൻ വീണ്ടും ഒന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഡി മലങ്കര മെത്രാപൊലിത്ത ഭരണഘടനയുടെ 25-ാമത്തെ പേജ് 94, മലങ്കരയുടെ ലൗകികവും വൈദികവും ആത്മീയവുമായ ഭരണത്തിൻ്റെ പ്രധാന ഭാരവാഹിത്വം ഈ ഘടനയ്ക്ക് വിധേയമായി മലങ്കര മെത്രാപൊലിത്തായിൽ നിക്ഷിപ്തമായിട്ടുള്ളതാകുന്നു. 95, ഏതെങ്കിലും ഇടവകയ്ക്ക് ഇടവ മെത്രാപൊലിത്ത ഇല്ലാതിരുന്നാൽ ആ ഇടവക മലങ്കര മെത്രാപൊലിത്തയുടെ നേരിട്ടുള്ള ഭരണത്തിലായിരിക്കും ആകുന്നു. 96, മലങ്കര സഭയിലെ മെത്രാസൻ ഇടവുകളുടെ പ്രത്യേക വകയല്ലാത്ത പൊതുസ്ഥാപനങ്ങൾ മുതലായവ മലങ്കര മെത്രാപൊലിത്തയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇരിക്കുന്നതുമാകുന്നു. 97, മലങ്കര മെത്രാപൊലിത്തയെ ആ സ്ഥാനത്തേക്ക് അസോസിയേഷൻ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു. 98, കാതോലിക്ക മലങ്കര മെത്രാപൊലിത്ത സ്ഥാനം കൂടി വഹിക്കുന്നതാകുന്നു. മലങ്കര മെത്രാപൊലിത്ത എന്ന നിലയിൽ അദ്ദേഹം അസോസിയേഷൻ്റെയും മാനേജിംഗ് കമ്മിറ്റിയുടെയും പ്രസിഡൻറ്റും സമുദായ സ്വത്തുക്കളുടെ മെത്രാപൊലിത്ത ട്രസ്റ്റിയും ആയിരിക്കുന്നതാകുന്നു. മലങ്കരയുള്ള എല്ലാ പള്ളികളും ഔദ്യോഗികമായി മലങ്കര മെത്രാപൊലിത്തയ്ക്ക് സന്ദർശിക്കാവുന്നതും ആവശ്യമെന്ന് തോന്നിയാൽ ഇടവ മെത്രാപൊലിത്തയ വിവരം അറിയിച്ച് പള്ളി ഇടവയോഗവും മെത്രാസ ഇടവയോഗവും വിളിച്ചു കൂട്ടാവുന്നതാകുന്നു. കാതോലിക്കായും മലങ്കര മെത്രാപൊലിത്തയും 2 വ്യക്തികളായി വരുമ്പോൾ അവരുടെ അധികാരാവകാശങ്ങൾ സംബന്ധിച്ച് ആവശ്യമായ വ്യവസ്ഥകൾ ചെയ്യേണ്ടതുമാകുന്നു. ഈ 4-5 ക്ലോസുകളാണ് മലങ്കര മെത്രാപൊലിത്തയെ സംബന്ധിച്ച് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഭരണഘടനയുടെ 4th ചാപ്റ്ററിൽ
ബി സെക്ഷനാണ് മാനേജിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. മാനേജിംഗ് കമ്മിറ്റി എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ യോഗം കൂടണം, എത്ര പ്രാവശ്യം കൂടണം എന്നുള്ളതിനെക്കുറിച്ച് ഈ റൂൾസ് ഓഫ് പ്രൊസീജർ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ആ ചെറിയ ബുക്ക്ലെറ്റ് അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജനറൽ റൂൾസ് ആണ്. മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഷോർട്ട് ടൈറ്റിൽ മാത്രമേ അവിടെ പ്രധാനമായിട്ട് കാണിച്ചിട്ടുള്ളൂ. പിന്നെയുള്ളത് ഡെഫിനേഷൻസാണ്. നാല് ഡെഫിനേഷൻസാണ് അവിടെ ചേർത്തിരിക്കുന്നത്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിയർ ഡേയ്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ള നാല് കാര്യങ്ങൾ മാത്രമേ അവിടെ പ്രതിപാദിച്ചുള്ളൂ. രണ്ടാമത്തെ ചാപ്റ്ററിൽ മാനേജിംഗ് കമ്മിറ്റിയുടെ യോഗങ്ങളെ സംബന്ധിച്ചുള്ള വിവരണമാണ് അവിടെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. ആണ്ടിൽ രണ്ട് പ്രാവശ്യം സാധാരണ യോഗം കൂടണമെന്നാണ് ഈ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് വർഷത്തിൻ്റെ ആരംഭത്തിൽ, അവിടെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത്. ഒരു സമയത്ത് നമ്മളുടെ കണക്കുകൾ മുഴുവൻ ജാനുവരി ടു ഡിസംബർ ആയിരുന്ന അവസരത്തിൽ ജാനുവരി മാസം കഴിഞ്ഞാലുടനെ കൂടുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് ബില്ലിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച അവസരത്തിൽ ഇന്ത്യയിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും കണക്ക് ഏപ്രിൽ ടു മാർച്ച് ആകണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഏപ്രിൽ ടു 31 മാർച്ചുള്ള ഒരു വ്യവസ്ഥയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നമ്മുടെ തന്നെ ബാഹ്യ കേരള ഇടവുകൾ ഇപ്പോഴും പഴയ രീതിയിൽ ജാനുവരി 1 മുതൽ ഡിസംബർ വരെ കൊണ്ടുപോകുന്ന രീതി അമേരിക്കയിലും മറ്റ് സ്ഥലങ്ങളിലും എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാര്യം അവിടെ ഈ നിയമം അവിടെ ബാധകമല്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഒന്നാമത്തെ യോഗം എന്ന് പറയുന്നത് വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കൂടേണ്ടതാണ്. അവിടെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത്. നാളെ കൂടുന്നതായ മാനേജിംഗ് കമ്മിറ്റിയിലാണ് മാനേജിംഗ് കമ്മിറ്റി കൈകാര്യം ചെയ്യേണ്ട സ്ഥാപനങ്ങളുടെ ഒക്കെയും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് ഓർമ്മിക്കട്ടെ. രണ്ടാമത്തെ യോഗമെന്ന് പറയുന്നത് ആ വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ കൂടേണ്ടതാണെന്നാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അവിടെ ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട്സ് പ്രസൻറ്റ് ചെയ്യണം, ഓഡിറ്ററുടെ റിപ്പോർട്ട് അവിടെ ചർച്ച ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള യോഗങ്ങൾക്ക് 21 ദിവസത്തെ ക്ലിയർ നോട്ടീസ് കൊടുക്കണമെന്നും വളരെ വ്യക്തമായിട്ട് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൂടുന്നതായിട്ടുള്ള യോഗം നോട്ടീസ് അയച്ച് കൂടിക്കഴിഞ്ഞിരുന്നാലും ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭം ഉണ്ടായിക്കഴിഞ്ഞിരുന്നാൽ പരിശുദ്ധ ബാവാദിമേനിക്ക് അത് പോസ്റ്റ്പോൺ ചെയ്യുന്നതിനുള്ള അധികാരമുണ്ടെന്നും ഈ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ സന്ദർഭവശാൽ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. യോഗം വിളിച്ചു കൂട്ടിക്കഴിഞ്ഞിരുന്നാൽ അവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ള റെസൊല്യൂഷൻസ് പ്രമേയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ 15 ദിവസം മുമ്പായിട്ട് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് എന്ന് ഈ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഇതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന മലങ്കര മിത്രാപുലിത നോക്കി സ്വീകരിക്കാമെന്ന് സ്വീകരിക്കുകയും അല്ലാത്തത് അത് തള്ളിക്കളയുകയും ചെയ്യാറുണ്ട്. അതിനുശേഷം അജണ്ട പേപ്പർ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് 5 ദിവസം നോട്ടീസ് കിട്ടത്തക്കവണ്ണം, നേരത്തെ യോഗത്തിന് 5 ദിവസം മുമ്പേ കിട്ടത്തക്കവണ്ണം ഈ അജണ്ട പേപ്പർ അയച്ചിരിക്കണമെന്നാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. ഇവിടെ ജോർജിയെ ഞാൻ വിമർശിക്കുകയല്ല, ഈ പ്രാവശ്യത്തെ അജണ്ട പേപ്പറും ചോദ്യങ്ങളും എനിക്ക് കിട്ടിയത്, ഉത്തരം കിട്ടിയത് ഇന്നലെ വൈകിട്ട് മാത്രമാണ്. നാളെ മാനേജിംഗ് കമ്മിറ്റി ഇങ്ങനെയുള്ള ഇതിൽ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങൾ, തീയതികൾ ഇതൊക്കെയും കർശനമായിട്ട് പാലിക്കണം എന്ന് സന്ദർഭവശാൽ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാവാതിരുമേനിക്ക് സ്പെഷ്യലായിട്ടുള്ള മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള അധികാരവും റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ അറേഞ്ച് ചെയ്തിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അത് പ്രസിഡന്റിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പവറാണ്. എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ളൊരു വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നു കഴിഞ്ഞിരുന്നാൽ ഷോർട്ട് നോട്ടീസിൽ പോലും ബാവാദിരുമേനിക്ക് ഒരു മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു കൂട്ടാനുള്ള അധികാരമുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പിന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അവേഴ്സ് ഓഫ് മീറ്റിംഗ്, ഏത് സമയത്താണ് യോഗം കൂടുന്നതെന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 10 മണി മുതൽ 4:30 മണി വരെയുള്ള സമയത്താണ് മാനേജിംഗ് കമ്മിറ്റി കൂടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 12:30 മുതൽ 2 മണി വരെ ബ്രേക്ക് ഉണ്ട് എന്നുള്ളതും നമ്മുടെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
പിന്നീട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിളിച്ചു കൂട്ടുന്ന യോഗത്തിൻ്റെ കോറം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആകെയുള്ള അംഗങ്ങളിൽ ആറിലൊന്ന് കൂടിയിരുന്നാൽ കോറം തികയുമെന്നാണ് ഈ വ്യവസ്ഥ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മാനേജിംഗ് കമ്മിറ്റിയിലെ മിക്കവാറും അംഗങ്ങൾ സന്നിഹിതരാകുന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എപ്പോഴും മാനേജിംഗ് കമ്മിറ്റി കൂടുന്ന അവസരത്തിൽ അഹോള് നിറഞ്ഞ് ആളുകളിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊക്കെയും സഭയുള്ള സ്നേഹമാണ് വിളിക്കറിയിക്കുന്നതിന് ഓർത്തു പോവുകയാണ്. നിയമമനുസരിച്ച് ആറിലൊന്ന് അംഗങ്ങൾ മാത്രം ആകെയുള്ളതിൻ്റെ കൂടിക്കഴിഞ്ഞിരുന്നാൽ ആ യോഗത്തിൻ്റെ കോറം തികയും എന്നുള്ളതാണ് ഈ പ്രസ്തവത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാരണവശാൽ കോറം തികയുന്നില്ല എങ്കിൽ അരമണിക്കൂർ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ആ യോഗം 15 ദിവസത്തിന് ശേഷം അതേ ദിവസം അതേ സമയത്തിനെ കൂടുന്നതിനായിട്ടുള്ള വ്യവസ്ഥയും ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൂടുന്നതായിട്ടുള്ള അവസരത്തിൽ കോറം തികയുന്നില്ലെങ്കിലും കൂടുന്ന ആളുകൾക്ക് കൂടി തീരുമാനമെടുക്കാൻ സാധിക്കും എന്ന് ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതുവരെ നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ യോഗം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ അംഗങ്ങളുടെ അനുവാദത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തോടുകൂടി ബാബാദിനുമേ എനിക്ക് ആ യോഗം അഡ്ജോൺ ചെയ്യുന്നതിനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ അഡ്ജോൺ ചെയ്യുന്ന യോഗത്തിൽ പുതുതായിട്ടുള്ള യാതൊരു വിഷയവും ചർച്ച ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നേരത്തെ അജണ്ടയിൽ എന്തൊക്കെ വിഷയങ്ങളാണോ വിട്ടുപോയിട്ടുള്ളത് ചർച്ച ചെയ്യാതിരുന്നത് അത് മാത്രമേ ചർച്ച ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതും അതിൻ്റെ 12-ാമത്തെ ക്ലോസിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഈ മാനേജിംഗ് കമ്മിറ്റി കൂടിക്കഴിഞ്ഞിരുന്നാൽ അതിൻ്റെ ഓർഡർ ഓഫ് ബിസിനസ് അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത്. ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ചോദ്യങ്ങൾക്കാണ്. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെടുന്ന ചോദിക്കുന്നതായിട്ട് ചോദ്യങ്ങൾക്ക് അത് ഏതൊക്കെ വേണമെന്നൊക്കെ നിശ്ചയിക്കുന്നത് പ്രസിഡന്റ് ബാബാതിരിമേനി തന്നെയാണ്. സെക്രട്ടറി അത് ബാബാതിരിമേനിയെ കാണിക്കണം. അവരുടെ ഏതൊക്കെ കണ്ടീഷനിൽ അത് മാറ്റാം അല്ലെങ്കിൽ ഡിസലവ് ചെയ്യാവും എന്നുള്ളതിനെക്കുറിച്ച് ആ പ്രസ്തവത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഫോർ ക്വസ്റ്റ്യൻ ആൻസർ. അതിന് പണ്ട് അരമണിക്കൂറായിരുന്ന സമയമെങ്കിൽ ഞാൻ മെത്രാപൊലിത്തായി മാനേജിംഗ് കമ്മിറ്റി വന്നതിന് ശേഷമുള്ളൊരു യോഗത്തിൽ അത് ഒരു മണിക്കൂറായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്കൊക്കെയും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഫോർ ആൻസറിങ് ഓഫ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് ഇലക്ഷൻസ് ഇപ്പനി എന്തെങ്കിലും സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നാൽ രണ്ടാമതത് നടത്തണമെന്നാണ് നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് മാറ്റേഴ്സ് മെൻഷൻഡ് ഇൻ ദ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ഇഷ്യൂഡ് ബൈ ദ പ്രസിഡന്റ്. നോട്ടീസ് അജണ്ട പേപ്പറിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത് മൂന്നാമത്തെ കാര്യം. നാല് അതർ ബിസിനസ് ഓൺ ദി അജണ്ട. എല്ലാ നമ്മളുടെ നോട്ടീസിനകത്തും ഒരു കാര്യം കാണും, അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ചിന്തിക്കാവുന്ന വിഷയങ്ങൾ, അധ്യക്ഷൻ അനുവദിക്കുന്ന ഇതര വിഷയം. ഇത് ഏത് പള്ളിപ്പൊതുയോഗത്തിനായിരുന്നാലും ഭദ്രാസനത്തിൻ്റെ പൊതുയോഗത്തിലായിരുന്നാലും മലങ്ക മാനേജിംഗ് കമ്മിറ്റിയുടെ യോഗമായിരുന്നാലും ഒരു അജണ്ടയാണ് അധ്യക്ഷൻ അനുവദിക്കുന്ന ഇതര വിഷയം. ഇത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അധ്യക്ഷൻ അനുവദിച്ചെങ്കിൽ മാത്രമേ അത് വിഷയമാകുള്ളൂ. മാനേജിംഗ് കമ്മിറ്റി ഒരാൾ എഴുന്നേറ്റെന്നൊരു കാര്യം, പള്ളിപ്പൊതുയോഗം കൊണ്ട് ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയമാകത്തില്ല. അധ്യക്ഷൻ വഹിക്കുന്നത് ഒരൽമായക്കാരനാണെങ്കിൽ തന്നെയും അതിനുള്ള പ്രൊവിഷനും ഭരണഘടനയിലുണ്ട്, ആ ആൾ അനുവദിച്ചെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള വിഷയം ചർച്ച ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് പലർക്കും അറിയില്ല. പൊതുയോഗത്തിൻ്റെ ഒരു ഭാഗത്ത് അവിടെ ഇവിടെ ആളുകൾ എഴുന്നേറ്റ് അഭിപ്രായം പറയും, ഇതിൻ്റെ പുറകെ ചർച്ചകൾ പോകുന്ന രീതി അവിടെ ഇവിടെയും കണ്ടിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അധ്യക്ഷൻ അനുവദിച്ചെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള വിഷയങ്ങൾ ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം അറിവിന് വേണ്ടി പറയുകയാണ്. ആരംഭത്തിൽ തന്നെ ചോദിക്കും, അധ്യക്ഷൻ അനുവദിക്കും ഇതര വിഷയത്തിൽ ഉൾപ്പെടുത്തേണ്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ. ആരെങ്കിലും പറയുന്നത് ഞാൻ എൻ്റെ മനസ്സ് അപ്ലൈ ചെയ്തിട്ട് വേണോ വേണ്ട എന്ന് ഞാൻ നിശ്ചയിക്കും. അല്ലെങ്കിൽ കൗൺസിൽ കൊണ്ടുവന്നിട്ടുള്ള ചില വിഷയങ്ങളാണ് അതവിടെ വായിക്കും. പൊതുയോഗത്തെ യോഗാംഗങ്ങളെ മുഴുവൻ അറിയിച്ചതിന് ശേഷം ഞാൻ ചോദിക്കും, ഈ അജണ്ട അംഗീകരിക്കാൻ സാധിക്കുമോ. എല്ലാവരുടെയും അനുമതിയോടെ അജണ്ട അംഗീകരിച്ചാൽ അത്രയും വിഷയങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ പൊതുയോഗങ്ങളിൽ ചർച്ച ചെയ്യാറുള്ളൂ. ഇത് നല്ല ഒരു ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഉറക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ പ്രൊസീജിയർ ഒന്ന് മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദ്യോത്തരം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ ഇതിൻ്റെ
ആദ്യത്തേതാണ് രണ്ടാമത്തെ നിശ്ചയിക്കാനുള്ള അധികാരം പ്ലാനിംഗ് കമ്മിറ്റിക്കുണ്ട്. അധ്യക്ഷൻ അനുവദിക്കുന്നതനുസരിച്ച് മാറ്റാനായിട്ട് സാധിക്കും. അത് ആദ്യത്തെ ചോദ്യോത്തരം കഴിഞ്ഞ് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ചർച്ചയാവൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനുള്ള അധികാരവും പ്ലാനിംഗ് കമ്മിറ്റിക്കുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അഡ്മിസിബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, ഭാവാതിരിമേനയാണ് ഏതൊക്കെ ചോദ്യം അനുവദിക്കണം അനുവദിക്കേണ്ട എന്ന് നിശ്ചയിക്കുന്നത്. കിട്ടുന്ന ചോദ്യങ്ങളെല്ലാം ഭാവാതിരിമേനയെ സെക്രട്ടറി കാണിച്ചിരിക്കണം. ചർച്ച ചെയ്ത് ഏതൊക്കെ അംഗീകരിക്കുന്നു ഏതൊക്കെ ഡിസലവ് എന്നുള്ളത് ഭാവ നിശ്ചയിക്കും. അങ്ങനെ ഡിസലവ് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് കാരണം കൊണ്ട് അത് ഡിസലവ് എന്നുള്ള കാര്യം സെക്രട്ടറി ആ ചോദ്യകർത്താവിനെ അറിയിക്കണമെന്നും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. നോട്ടീസ്, ഈ ചോദ്യങ്ങൾക്ക് വേണ്ടി ഈ നോട്ടീസ് കൊടുക്കേണ്ടത് 15 ദിവസം നേരത്തെ ചോദിച്ചിരിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യമോ റെസൊല്യൂഷനോ ഒക്കെ ഉണ്ടെങ്കിൽ 15 ദിവസത്തെ നോട്ടീസ് കൊടുക്കുക മാത്രമേ അത് സെക്രട്ടറി അറിയിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ചോദ്യം ചോദിക്കുന്നതിനെക്കുറിച്ച് വീണ്ടും നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാൾക്ക് 5 ചോദ്യങ്ങൾ മാത്രമേ ഒരു മാനേജിംഗ് കമ്മിറ്റിയിൽ ചോദിക്കാൻ സാധിക്കുള്ളൂ. 5 ചോദ്യം മാത്രമേ രേഖമൂലം എഴുതി ചോദിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിട്ടുന്ന ചോദ്യങ്ങൾക്ക് ഭാവാതിരിമേനെ അനുവദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് മറുപടി തയ്യാറാക്കി എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും അജണ്ട പേപ്പറോടുകൂടി 5 ദിവസം മുമ്പേ കൊടുത്തയക്കുകയും ചെയ്യണം എന്നുള്ളതും ഇതിനകത്ത് വ്യവസ്ഥയുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ആളുകളുടെ പേരുകൾ ഭാവാതിരിമേനി വായിക്കും. ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കണം. ആ അവസരത്തിൽ ചോദ്യവും അതിൻ്റെ ഉത്തരവും വായിക്കും. ആ ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്തു. ഏതെങ്കിലും കാരണവശാൽ ഒരാൾ ആബ്സെൻ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചോദ്യം പിന്നോട് വായിക്കേണ്ട ആവശ്യമില്ല. ആ ആൾ ചോദിച്ചകർത്താവോടെ സന്നിധനല്ല എങ്കിൽ പിന്നെ അത് വായിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം. അതിനോടൊപ്പം എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ള ഒരു കാര്യം, സപ്ലിമെൻ്ററി ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള അവകാശമുണ്ട് ചോദ്യകർത്താവിന്. ഉപചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. ഞാൻ നമ്മുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ കാണുന്നതായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, സപ്ലിമെൻ്ററി ചോദ്യം ചോദിക്കുന്ന ആൾ വന്നു പിന്നെ കൺവെൻഷൻ പ്രസംഗം പറയുന്ന പോലെ വലിയ പ്രസംഗമായി എന്ന് മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോദ്യം ഉപചോദ്യം ചോദിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വളരെ മിനിമം വേർഡ്സിൽ അത് ചോദിക്കണം. അതിന് ബന്ധപ്പെട്ട ആളുകൾ ഉടനെ തന്നെ മറുപടി നൽകുകയും ചെയ്യും. നമ്മുടെ മാനവീയം കാണുന്ന ഓരോരുത്തരും മൈക്കെടുത്ത് അതിന് ഉപചോദ്യം ചോദിക്കാൻ പറ്റുന്നവർ ദീർഘമായിട്ട് പ്രസംഗിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വിഷയം എൻ്റെ ചാപ്റ്റർ 4-ാമത്തേതിലാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഷോ ഓഫ് ഹാൻഡ്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ വോട്ടിംഗ് ഫോറലിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരുന്നാൽ വോട്ടിംഗ് നടത്തണമെന്നും ഇതിനകത്ത് വ്യവസ്ഥയുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പിന്നെയുള്ള 5-ഉം 6-ഉം ചാപ്റ്റർ എന്ന് പറയുന്നത് വർക്കിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ചുള്ളതായതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് വളരെ ചുരുക്കമായിട്ട് നമ്മുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറിനെ സംബന്ധിച്ച് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. അവസാനമായിട്ട് എനിക്കൊരു കാര്യം ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഭാവാതിർമെൻസുകൊണ്ട് ഓർപ്പിച്ചവരെ, അടുത്ത 5 വർഷം സഭയുടെ ഭാവി നിർണ്ണയിക്കേണ്ട ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഭാവാതിർമേനി ഓർപ്പിച്ച പോലെ എൻ്റെ സഭ എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം. പുത്തങ്കാവിലെ തിരുമേനി പ്രസംഗിക്കുന്ന അവസരത്തിൽ എപ്പോഴും പറയും, എൻ്റെ ദൈവം എൻ്റെ സഭ, ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത എന്നുള്ള ഞാൻ അവസാനം ഓർപ്പിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, അജണ്ട പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് പഠിക്കണം. എന്തൊക്കെ വിഷയങ്ങളാണ് അടുത്തു വരുന്ന മാനേജിംഗ് കമ്മിറ്റിയിൽ വരാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നല്ലവണ്ണം ഇൻ്റലിജൻ്റായിട്ട് പഠിക്കണം. പലപ്പോഴും കാണുന്നത് ഞാൻ തമാശയായിട്ട് പറയുകയാണ്, നമ്മുടെ കേരള അസംബ്ലിയിലൊക്കെയും വിദ്യാഭ്യാസം ഇല്ല അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പള്ളിക്കൂടത്തിൽ പോകാത്തതിന് ആദ്യം എഴുതേണ്ട അഭിപ്രായം പറയുന്നു. അതാകരുത്. ഏത് വിഷയം തന്നു കഴിഞ്ഞിരുന്നാലും നല്ലവണ്ണം പഠിച്ചതിന് ശേഷം മാത്രമേ അഭിപ്രായങ്ങൾ പറയാവൂ എന്നുകൊണ്ട് ഞാൻ വളരെ വിനീതമായിട്ട് മാനേജിംഗ് കമ്മിറ്റികളെയൊക്കെ ഓർമ്മിക്കുകയാണ്. അടുത്ത 5 വർഷം സഭയെ സംബന്ധിച്ച പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ബോഡിയാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കി വളരെ ചുമതലാബോധത്തോടെ പ്രവർത്തിക്കണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.